സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഓ, ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നെ ഒന്നും ഓർമ്മയില്ലടോ. അതേതാടാ ആ അവതാരം? പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് മരിച്ച പെട്ടെന്നൊന്നും ഇവിടുന്ന് പോകില്ല എന്നാ പറയാ. ചുമ്മാരി, എന്താ നിനക്ക് പേടിയുണ്ടോ? ഏയ്, എവര് പേടിക്കും. എന്നാ പേടിക്കാൻ വരട്ടെ. നീ ഒന്ന് ആലോചിച്ചോ, അല്ലെങ്കിൽ ഒരാളെ ഈ പട്ടിക്കാട്ടിൽ ഒന്ന് വീട് വെച്ച് താമസിച്ചാ നാട്ടുകാർ എന്തൊക്കെ കഥകൾ ഉണ്ടാക്കും? നാട്ടുകാർ അങ്ങനെ വെറുതെ കഥകൾ പറഞ്ഞുണ്ടാക്കോ? അവര് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അളിയൻ ഒരുപാട് ആഗ്രഹിച്ചെത്തി വീടല്ലേ, ആളെ കണ്ടിട്ടുണ്ട് പലരും. ഭീകരനാണോ അവൻ? ഭീകരൻ, കൊട്ടും ഭീകരൻ. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. അയാള് വന്നൊരു സിനിമാ കഥ പറഞ്ഞ് നീയൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു. ഭൂലോക ഫ്രോഡാണ് അയാള്. മനസ്സിലാക്കി കളഞ്ഞല്ല. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. പിന്നെ ആരാവൻ? ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അയാൾ ഇവിടെ വെറുതെ വന്നേക്കുന്ന ആളില്ല. എല്ലാരുടെ പടം പിടുത്തം കൊള്ളാല്ലടാ. ഒരു കാര്യമില്ലാതെ അയാളെന്ന് നമ്മുടെ കാട്ടു കയറ്റി പിടിച്ചു. പക്ഷേ അയാൾ തന്ന ഡോക്യുമെന്റ്സ് ഒക്കെ പക്കയാടു. യു കെ സിറ്റിസൺ, ദുബായിൽ എന്തോ ബിസിനസ്സും പരിപാടികളും. നമ്മുടെ പഴയ കളിക്കൂട്ടുകാരൻ റോമിങ്ങാ, ഇന്റർനാഷണൽ റോമിംഗ്. കണ്ടില്ലേ കാണികള് ത്രില്ലടിച്ച് നിക്കണേ? തീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇറങ്ങി വാടാ, പിന്നെ ഞാനൊന്ന് കാണട്ടെ. സംഗതി കലക്കി, കാണാനൊരു ഹരണ്ട്. ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും, നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്.